ഭുവന, ഞങ്ങൾ കൃത്യസമയത്തെത്തി. അതെ, ഇനി കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കും പ്രൊഡ്യൂസർ സാറേ. വാ. സാർപ്പ് റെഡി ആയിട്ട് വരും. ബൈ. ഇരിക്ക ഇരിക്കണം സാർ. അതെ, എന്താന്ന് വെച്ചാ അറിയാലോ, 100 കോടിയുടെ പ്രോജക്ട്. ചോദിച്ചതിന്റെ ഇരട്ടി അഡ്വാൻസ് കൊടുക്കും, പക്ഷേ ഡേറ്റ് ഒന്ന് മുന്നോട്ടാക്കി തരണം. ഇത് എന്നോട് പറഞ്ഞിരിക്കട്ടെ, സാറിനോട് പറയാൻ നിൽക്കണ്ട. ദിവേട്ടിനറിയാം, 100 കോടിയുടെ പ്രൊജക്ട് ആയാലും 2 കോടിയുടെ പ്രൊജക്ട് ആയാലും സാർ തുല്യ പ്രാധാന്യം കൊടുക്കും. എല്ലാ നിർമ്മാതാക്കളെയും ഒരുപോലെ കാണുന്നത്. ജീവസാർ ഇപ്പോഴും നമ്പർ വണ്ണായി നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാ. എന്ന് വെച്ചാ അഭിനയം സ്ക്രീനിയും മാത്രമേ ഉള്ളൂ. ജീവിതത്തിലെ പച്ച മനുഷ്യനാ പച്ച മനുഷ്യൻ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. ആ, നിങ്ങൾ എത്തുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ്, ആളിപ്പോ ഇഞ്ഞെത്തും. ശരി. ഹലോ മെഗാസ്റ്റാർ. ആ, ഇപ്പൊ എന്നെ വേണ്ട അല്ലേ? അഡ്വാൻസ് വാങ്ങാൻ നേരെ അങ്ങ് പോവാ. കാവ്യെ, ദി പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. എന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുടെ അഡ്വാൻസ് ആണ്. വാ, ഒരുമിച്ചിറങ്ങാം. നീയാണ് അഡ്വാൻസ് വാങ്ങേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നെയും ചേർത്ത് പിടിച്ച് പോവെന്നാ വിചാരിച്ചത്. ഇതാ പറയുന്നത് പാലം കടന്നാൽ കൂരായണാന്ന്. പണ്ട് എന്തിനും ഏതിനും കാവ്യ വേണമായിരുന്നു. സിനിമയ്ക്ക് കരാർ ഒപ്പുവെക്കണമെങ്കിൽ കാവ്യ വേണം. ആ, കഥ കേൾക്കുമ്പോ വേണം, പൂജയ്ക്ക് വേണം, അഡ്വാൻസിന് വേണം, കോസ്റ്റ്യൂം തെരഞ്ഞെടുക്കുമ്പോ വേണം, റിവ്യൂവിന് വേണം, ആദ്യ ഷോ കണ്ട് കൈയടിക്കാനും വേണം. കാര്യം കഴിഞ്ഞപ്പോ കാവ്യ കറിവേപ്പില. ആള് മെഗാസ്റ്റാർ ആയപ്പോ നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വില പോലും ഇല്ലാതായോ? കഥാപ്രസംഗം കഴിഞ്ഞോ? ആ, ഇപ്പൊ എന്റെ വാചകമൊക്കെ കഥാപ്രസംഗമായിട്ടേ തോന്നു. ആ, മുൻപെന്റെ സംസാരം ലളിതഗാനമായിരുന്നു, ഇപ്പൊ അത് കഥാപ്രസംഗം. ഇനി വൈകാതെ തുള്ളൽപ്പാട്ടെന്നും പറയും. ഈ സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിലെ ഒരേ ഒരു മെഗാ നായികയല്ലേ നീ? ഞാനെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം നീ ഞാനും എന്ന്. എന്നുവെച്ചാ നീ കൂടി ചേർന്നതാ ഞാൻ. അപ്പൊ ഇനി ഓരോ കാര്യവും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഏത് സിനിമയിലെ ഡയലോഗായി അടിച്ചുവിടുന്നു. നമ്മുടെ സിനിമയിലെ ഡയലോഗ് ഞാൻ നായകനും നീ നായികയുമായ സുന്ദരമായ ജീവിതത്തിലെ മനസ്സുകൊണ്ട് എഴുതിയ ഡയലോഗ്. വെട്ടും തിരുത്തൊന്നുമില്ലാത്ത ലളിതമായ സത്യസന്ധമായ ഡയലോഗുകൾ. എത്ര കേട്ടാലും മടുക്കാത്ത ലളിതമായ സത്യസന്ധമായ ഡയലോഗുകൾ വീണ്ടും വീണ്ടും കേൾക്കാനാ ഞാൻ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു പിന്നാലെ വരുന്നത്. വന്നേ, അഡ്വാൻസ് വാങ്ങാം. ആ, അതൊക്കെ വാങ്ങാം. അതിനു മുൻപേ ഈ ഷർട്ട് അങ്ങ് മാറ്റി. ആ, മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയുടെ അഡ്വാൻസാ. അതിങ്ങനെ നരച്ച കളർ ഇട്ടോണ്ടാണോ വാങ്ങുന്നത്? ഇതെപ്പോഴാ വാങ്ങിയത്? ആ,
ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഭർത്താവിന്റെ സന്തോഷമാണ് അവർക്ക് പ്രധാനം. അതിനുവേണ്ടി അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ തയ്യാറാക്കി വെക്കും. ആ എന്നാ തിരിച്ചിങ്ങോട്ട്. ഭാര്യ ഇടുന്ന സാരിയുടെയും ചുരിദാറിന്റെയും കളറ് പോലും അറിയില്ല ഓരോ ഭർത്താക്കന്മാർക്ക്. സംഗതി എങ്ങനെയുണ്ട്? കണ്ണേട്ടൻ തന്നെ പറയാറില്ലേ, സിനിമയിൽ ടാലന്റ് പോലെ തന്നെ കുറച്ചു ഷോയും വേണമെന്ന്. കണ്ണേട്ടൻ സിനിമാ ജാട കാണിക്കാറില്ലെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളില് നമുക്ക് അല്പം ഷോയൊക്കെ ആവാം. ഡ്രസ് ചേഞ്ച്, നായകൻ കോസ്റ്റ്യൂം മാറട്ടെ. ആ അതെ, ഷർട്ടിന്റെ ക്യാഷ് കിട്ടിയില്ല. അല്ലെങ്കിൽ വേണ്ട, അതും സർപ്രൈസ് ആയിട്ട് തന്നെ തരാം. എന്നുവെച്ചാ അഡ്വാൻസ് വാങ്ങി ചെക്ക് നിന്റെ കൈ തന്ന ഒരു മേ എല്ലാവരുടെ മുമ്പിൽ വെച്ചോ. ആ അതിനുള്ള ധൈര്യം ഉണ്ടോ? ധൈര്യം ഉണ്ടോന്ന്, എന്റെ വീട്ടില് എന്റെ ഭാര്യയെ ഉമ്മ വെക്കാൻ ധൈര്യം ഉണ്ടോന്ന് എന്നാ കണ്ടോ. ആ എങ്കിലേ തരുന്ന ഗിഫ്റ്റ് അപ്പൊ തന്നെ ഞാൻ തിരിച്ചും തരും. ഞാൻ ആ കാര്യത്തിലൊക്കെ വളരെ കൃത്യ, ഒന്നും പെയിന്റിംഗ് വെച്ചേക്കത്തില്ല. ഒന്നുമില്ല, എത്രയോ ഗ്ലാമർ നായികമാര് ചുറ്റും നിൽക്ക, ഇവിടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കുമല്ലേ. കണ്ണാ ചായ, ചായ കുടിക്ക. അവര് നിന്നെ കാത്തിരിക്കുക, നീ ചായ കുടിക്ക്. നിന്റെ മനസ്സ് അച്ഛമ്മ കാണുന്നുണ്ട്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, പോയ കാലം ഓർമ്മിച്ചിരുന്ന ജീവിതം മുന്നോട്ട് പോവില്ല. പക്ഷെ അച്ഛമ്മേ, ആ ഓർമ്മകൾ, കാവ്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതാ എന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിന്റെ വിഷമം അച്ഛമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണാ. പക്ഷെ മോനെ, ജീവിതത്തിൽ വിഷമവും പ്രയാസവും തടസ്സവും ദുഃഖവും ഒക്കെ ഓരോ പരീക്ഷണങ്ങളാ. നമ്മുടെ മനസ്സിന്റെ ശക്തി കൂട്ടാൻ ദൈവം തരുന്ന ഓരോ പരീക്ഷണങ്ങൾ. അങ്ങനെ ചിന്തിച്ച മനസ്സ് ശാന്തമാവും. ഓർമ്മ പോലെ തന്നെ മറവിയും ദൈവം തന്നതാ. എന്തിനാ മറക്കേണ്ടത് മറക്കാൻ? പക്ഷെ കാവ്യ, മറക്കണം. നീ ചായ കുടിച്ച് വിളക്കും കൊളുത്തി താഴോട്ട് ചെല്ല്. ആ ആ ചെണ്ടമേളം തുടങ്ങാൻ സമയമായി. എന്താ ഭവന, ഈ വീട്ടിലെ ഏറ്റവും വലിയ VIP, ഏറ്റവും വലിയ സെലിബ്രിറ്റി രാവിലെ ഉറക്കമുണരുന്നതിന്റെ ആദ്യ ഘട്ടമാണ് ഈ മണിമുഴക്കം. Ah.
മോളെ. മോളെ, ചേച്ചിക്ക് അടുക്കളയിലാണെങ്കിൽ 100 കൂട്ടം ജോലിയുണ്ട്. മോളെ, അതാ ഞാനും പറഞ്ഞത്, കല ചേച്ചി അടുക്കളയിലോട്ട് ചെല്ല്. ബാക്കി എല്ലായിടത്തെയും കുട്ടികൾ ഉണർന്നു. അപ്പൊ പിന്നെ ഞാൻ ഉണർന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. മോളെ, കലചേച്ചി പരീക്ഷിക്കല്ലേ? കലചേച്ചി റിയമോളല്ലേ പരീക്ഷിക്കുന്നത്? കുട്ടികളുടെ മനസ്സ് വേദനിച്ചാലേ അത് വലിയ ദോഷാ. മോളെ, ഇപ്പൊ ഉണർന്ന മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഉണ്ടാക്കി തരാം. ഇപ്പൊ ഉണർത്താതിരുന്ന ആ ഐസ്ക്രീം മുഴുവൻ ചേച്ചിക്ക് തന്നെ ഞാൻ തരാം. കഷ്ടമുണ്ട് മോളെ. കലചേച്ചി, രാത്രി ഉറങ്ങുന്നത് ഞാൻ തന്നെത്താനാണല്ലോ. ഉറങ്ങാൻ അറിയാമെങ്കിൽ എനിക്ക് ഉണരാനും അറിയാം. എനിക്ക് ആരുടെയും സഹായവും വേണ്ട. പള്ളി ഉണത്തലിന്റെ രണ്ടാം ഘട്ടമായത് ഞാൻ എന്താ വരുന്നത്? ഇപ്പൊ വരൂ. മോളെ റിയ, ടുട്ടിടു പഞ്ചാരക്കുട്ടി, ബാബാച്ചി. ഗുഡ് മോർണിംഗ് പൂവനമ്മാവാ. ഗുഡ് മോർണിംഗ് പഞ്ചാരക്കുട്ടി. കല കണ്ടോ, റിയമോള് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പം ആ ഗുരുത്വം കണ്ടോ? ഇതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. അവർക്ക് കൊടുക്കേണ്ടതേ സ്നേഹമാണ്, ശാസനയല്ല. സ്നേഹത്തോടെ പറഞ്ഞ റിയമോള് അനുസരിക്കും. റിയമോളേ, എന്തോ മോൾക്കിന്ന് സ്കൂളിൽ പോണ്ടേ? പഠിക്കണ്ടേ? വേണ്ട. മോളെ, പഠിച്ചു കഴിഞ്ഞാ മോക്ക് വലിയ ആളാവാ. എന്നിട്ട് മാമൻ എന്താ പഠിച്ച് വലിയ ആളാവാതെ? ഉത്തരം മുട്ടിയോ മാമ? ജീവസാർ വരാ സമയമായി. ഓക്കെ മോളെ, സീ യു. എന്റെ ചടങ്ങ് കഴിഞ്ഞു. എന്റെ ദൈവമേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ആഹാ, എന്തായി ഉണന്നോ? എന്റെ അച്ഛമ്മേ, ഞാൻ ഇവിടുത്തെ പണി നിർത്തി പോയാലോ എന്ന് വിചാരിക്കാം. കാര്യം സൂപ്പർ സ്റ്റാറിന്റെ വീടൊക്കെ തന്നെയാ. നല്ല ശമ്പളവും ഉണ്ട്, അടുക്കള ജോലിയിൽ ഒരു സമാധാനവും ഉണ്ട്.
പക്ഷെ ഇത് രാവിലെ റിയമോളുമായിട്ടുള്ള ആ മൽപ്പിടുത്തം ഉണ്ടല്ലോ, ചില സമയത്ത് എനിക്ക് ദേഷ്യം കേറും. ലോകത്തുള്ള ഒട്ടുമുക്കാൽ വീടുകളിലും പിള്ളേരെ ഉണർത്തുന്ന ഒരു അധ്വാനമാ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എത്ര കുടം വെള്ളമാണെന്നറിയോ എന്റെ മുഖത്ത് വീണത്? ഉണർന്നാലും ഞാനങ്ങ് ഉറങ്ങിയ പോലെ കിടക്കും. ആ ഇനി എന്റെ ഊഴം ഞാനൊന്ന് നോക്കട്ടെ, നീ ചായ ഇട്. മോളെ മോളെ എഴുന്നേക്ക് മോളെ. ചേടാ, ഓരോ ദിവസവും ഓരോ നമ്പര്. ശോ, ഈ മഞ്ജുവാരിയെ കൊണ്ട് തോറ്റല്ലോ ഞാന്. മോളെ അച്ഛമ്മ, ഉറക്കന്റെ ഇത്തിരി കൂടി ബാക്കിയുണ്ട്, ഒരു കുഞ്ഞുറക്കം, അതും കൂടി ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. പറ്റില്ല മോളെ, പറ്റില്ല. സ്കൂൾ ബസ് ഇപ്പൊ വരും. അതുമല്ല, ഇന്നൊരു വലിയ സിനിമയുടെ അഡ്വാൻസ് കൊടുക്കും അച്ഛന്. മോള് പെട്ടെന്ന് റെഡി ആയിട്ട് വാ. എന്തോ ആലോചിക്കുന്നേ? അച്ഛാ, ചേടാ കിടന്നോ? ഇങ്ങോട്ട് കുറച്ചേരം എന്റെ കൂടെ കിടക്ക് അച്ഛമ്മേ, പ്ലീസ് അച്ഛമ്മേ. രാവിലെ ഇങ്ങനെ അച്ഛമ്മ കെട്ടിപ്പിടിച്ചെടുക്കാണ്, എന്ത് രസമല്ലേ. രസം ഞാനിപ്പോ കാണിച്ചു തരാം. ഞാനൊരു പാവല്ലേ അച്ഛമ്മേ, അമ്മയില്ലാത്ത കുഞ്ഞല്ലേ. പിന്നെ ഞാനേ മഞ്ജു ചേച്ചിയുടെ ആറാം തമ്പുരാനിലെ വേറൊരു ഡയലോഗ് കൂടി ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാ. എണ്ണീറ്റില്ലെങ്കിലേ ആറാം തമ്പുരാനല്ല, ഞാനിപ്പോ നരസിംഹമാവും. എഴുന്നേക്ക് കണ്ണ, കണ്ണ. എന്നും കഴിയുന്നത് എനിക്ക് വീട്ടിലെത്തണം, അതുകൊണ്ട് അതനുസരിച്ച് വേണം ലൊക്കേഷൻ ക്രമീകരിക്കാൻ. കൺട്രോളറോട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. കണ്ണ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോ വരാം. പള്ളി ഉണർത്തലിന്റെ നാലാം ഘട്ടം ഇത്, അവസാന ഘട്ടം. റിയക്കുട്ടി, എന്താ മോളു? ആദ്യം അച്ഛനവിടെ ഇരിക്ക്. അച്ഛൻ ഇരിക്ക. അച്ഛാ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ അച്ഛന്റെ ആരാ? മോള്. ആ, എനിക്ക് അമ്മയുണ്ടോ? വിഷമിക്കലൊക്കെ പിന്നെ, അച്ഛന് ഉത്തരം പറ. അമ്മയില്ലാത്ത കുട്ടിക്ക് എല്ലാവരും സ്നേഹം കൊടുക്കണ്ടേ? ഇവിടെ ആരാ സ്നേഹം തരാത്തെ? അച്ഛനോടാ ചോദിച്ച, അച്ഛമ്മയോടല്ല. പറയച്ചാ, സ്നേഹം കൊടുക്കണ്ടേ? വേണം. ആ കൊടുക്കണല്ലോ.
പക്ഷെ ഇവിടെ നടക്കുന്നെല്ലാം അച്ഛൻ അറിയുന്നുണ്ടോ? ഇവിടെ എന്ത് നടക്കുന്നു നമ്മളെ? പീഡനം. സ്നേഹം തരുന്നില്ലെങ്കി വേണ്ട, പക്ഷെ പീഡിപ്പിക്കുന്ന എന്തിനാ? വായിക്കും, ഇഷ്ടപ്പെട്ടില്ലേൽ അഡ്വാൻസ് തിരിച്ചു തരും.